എന്നെ സംബന്ധിച്ചിടത്തോളം ജയിൽവാസം ഓൾറെഡി എന്റെ ജാതകത്തിലുണ്ടായിരുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് വിചാരിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ഇതാവേണ്ട കാര്യമില്ലല്ലോ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി രണ്ട് ദിവസം ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്തു ജയിലിൽ കിടന്ന ആൾ ആളിനെ ഒന്ന് സിരിയിൽ വെക്കാം ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറഞ്ഞില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഫോണിലെ സ്പീക്കറിൽ തന്നെ കേട്ടിട്ടുണ്ട് എല്ലാവരും പറയില്ല അത്തരത്തിലൊക്കെ ആരെങ്കിലും എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല അങ്ങനെയാണോ അതെ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് കാരണം ആൾക്കാരെ കാണുമ്പോ ഒരു ബോഡി സ്ട്രക്ചറും ഒക്കെ വേണമല്ലോ തീരങ്ങ് മെലിഞ്ഞിരുന്ന ഒന്നും ഇന്നത്തെ കാലത്താൽ ആൾക്കാർക്ക് ഒന്ന് അയ്യോ തീരങ്ങ് മെലിഞ്ഞു പോയി എന്ന് പറയും ദേവാ ദേവാ സുന്ദ്ര ദേവ ശാലു മേനോനാണ് നമുക്കിപ്പോ ഉള്ളത് നമസ്കാരം നമസ്കാരം ഈ ചില സമയത്തൊക്കെ പുറകോട്ട് പോകേണ്ടി വരുന്നത് അല്ലെങ്കിൽ മാനസികമായി ഡൗൺ ആയി പോകുന്നത് ഇപ്പം നമ്മളിപ്പോ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലരൊക്കെ വിശ്വാസവഞ്ചനയുടെ പുറത്ത് ഇല്ലെങ്കിൽ വിശ്വാസവഞ്ചനയാണ് അവർ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ ക്ലിപ്പാണോ നമ്മളെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവർ കാണിച്ച പ്രവൃത്തിയാണോ ഇല്ല ഞാനിതൊന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഹോട്ട് അതൊക്കെ ഞാൻ അങ്ങനെ ആ അത് ഓരോരുത്തർ പറയുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് മോർഫൈൻ ചെയ്ത് എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് പറ്റാത്തത് അപ്പം ഞാനതിനങ്ങനെയൊക്കെ കാണുന്നുള്ളൂ ഓ അങ്ങനെ വന്നു എന്തായാലും നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ അല്ല അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടൽ ഫോട്ടോസ് വരുന്നു ആയിക്കോട്ടെ അതിപ്പം നമുക്കൊരു അത് അവരുടെ ചാനലോ അല്ലെങ്കിൽ അവരുടെ അവരുടെ തൊഴിൽ വരുവാണെങ്കിൽ അവരത് ചെയ്യുന്നു ഞാൻ ഞാനങ്ങനെ ചിന്തിക്കാറുള്ളൂ ഞാനൊന്നും വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്ത് അങ്ങനെ ചെയ്ത് ചെയ്യാറുള്ളൂ ഞാനതാ കണ്ടോ ഓ ആയിക്കോട്ടെ വന്നിട്ട് പൊയ്ക്കോട്ടെ എന്നാൽ ചിന്തിക്കാറുള്ളൂ ഇല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്ന സമയത്ത് ഇത് അറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഞാൻ തന്നെ ഇത് ആദ്യം ഇത് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഈ സാധനം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഓ പിന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല മുഖൊക്കെ ആയിക്കോട്ടെ അത്രേ ഉള്ളൂ അല്ല അത് അതിനൊരു കഴിവ് വേണമല്ലോ ഇത് കാണുമ്പോൾ തകരാതെ പെൺകുട്ടികൾ അങ്ങനെയാണോ അതിന് വേണ്ടിട്ടാണോ ചെയ്യുന്നതും അപ്പം അത് എനിക്ക് അങ്ങനെയൊക്കെ ഒരു ദൈവത്തിന് ഒരു ശക്തി ഉണ്ട് എന്നെ ഇങ്ങനെ പിടിച്ചു നിന്നിരും അല്ലെ തളരരുത് ഞാൻ പറഞ്ഞു ദേവിയുടെ അനുഗ്രഹം ആയിരിക്കാം അങ്ങനെ ഒരു എനിക്കുണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഡ്രോപ്പായി പോവാറില്ല ഇതല്ല ഇത് ഈസി ആയിട്ട് ഈസിയായിട്ട് പക്ഷേ ആണോ അല്ല വന്ന സമയത്ത് നമുക്ക് ഞാൻ ഈ സംഭവം ഇതിങ്ങനെ ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം അല്ലെ നമുക്ക് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സാധനം വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എന്താ ഒരു മാനസികമായിട്ട് ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാവുമല്ലോ പക്ഷെ പിന്നെ നമ്മളിത് ആയിരിക്കും ഇത് നമ്മുടെ അല്ലല്ലോ പിന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ സിനിമയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ മാത്രമല്ല ഇത് എല്ലാവരുടെയും ഇങ്ങനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു സിനിമയിലുള്ളവരെ ഇത് വെച്ചിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്ന അപ്പൊ അത് ഓരോരുത്തർ അവര് ചെയ്യുന്ന അപ്പൊ നമ്മളിനി ഇതിനെ പറ്റി നോക്കിട്ടോ പിടിച്ചിട്ടോ കാര്യമില്ല അപ്പൊ ഞാൻ അത്രയും തന്നെ അങ്ങനെ വിചാരിക്കാറുള്ളത് ഈ അയ്യപ്പൻ ദേവി മഹാത്മ്യം ഇതിലൊക്കെ ദേവിയായിട്ടാണ് ആൾക്കാര് കണ്ടിട്ടുള്ളത് പക്ഷേ യക്ഷിയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് ആ ഞാൻ ആദ്യമായിട്ട് സീരിയലിൽ അഭിനയിക്കുന്നത് യക്ഷിയായിട്ടാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ വശ്യ സൗന്ദര്യം കാണുമ്പോൾ എല്ലാവരും സൗന്ദര്യം എന്നൊക്കെ പറയില്ല അത്തരത്തിലൊക്കെ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല അങ്ങനെയാണോ അതെ എന്നോട് എല്ലാരും പറയാറുള്ളത് യക്ഷിയുടെ ഒരു സൗന്ദര്യം അങ്ങനെ പറയാറില്ല ആ പക്ഷെ ഈ ഒരു ദേവി ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ അല്ലെ ദൈവികമായിട്ടുള്ള ഒരു മുഖാണെന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ റീൽസിലൊക്കെ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷൻ തോന്നും അപ്പോൾ ഒരു ഒരു വശ്യ സൗന്ദര്യം കൂടെ ആവുമ്പോൾ ആ ഒരു യക്ഷിയൊക്കെ പോലൊക്കെ സങ്കല്പിക്കാൻ എനിക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഇഷ്ടമാണ് ഈ ഒരു ഒരു സർവൈവൽ പീരീഡ് കടന്നു വന്ന ആളാണ് അപ്പം ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആവുന്നുണ്ട് ഇപ്പം ജീവിതമൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ സർവൈവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുമ്പോ എങ്ങനെയായിരിക്കും മനസ്സിനകത്ത് ഊർജം നമ്മൾ സ്വയം കണ്ടെത്തണ്ടേ ഇല്ലെങ്കിൽ ആ കാലഘട്ടം ആ ഒരു കാലഘട്ടം ശരിക്കും ഇപ്പൊരു എട്ടൊമ്പത് വർഷമായി ആക്ച്വലി അത് പക്ഷെ അതിനുശേഷം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മ അമ്മൂമ്മ ഞങ്ങള് മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടില് ആ സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതും ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ വിട്ടുനിന്നിട്ടില്ല ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ പോയാൽ പോലും വെളിയിലാണെങ്കിൽ പോലും പ്രോഗ്രാമിൽ പോകുമ്പോൾ ഞാനും അമ്മയും കൂടെ പോകാറുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വരെ ഒരിടത്തും പോയിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു നാൽപ്പത്തൊമ്പത് ദിവസം മാറി നിന്നപ്പോൾ ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വേറൊരു വേറൊരു സ്ഥലം അതുപോലെ നമ്മൾ സിനിമയിൽ ഞാൻ ഈ ജയിലിൽ അങ്ങനെയൊക്കെയുള്ള സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഇവിടെ വരുമ്പോൾ നമുക്ക് വേറെ ചിന്തകളായിരിക്കും അകത്ത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ അവിടെ ചെന്നു എനിക്കൊരു ഒരാഴ്ചത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല നമ്മളൊരു ജയിലിനകത്ത് അഴിക്കകത്ത് നമുക്ക് സെ പ്രത്യേകിച്ച് പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല പായിട്ട് തന്നെ കിടക്കണം പിന്നെ ഒരു ചെറിയ ഇതെന്ന് പറയുന്നത് എനിക്ക് ഒരു ഒത്തിരി ആൾക്കാരുടെ ഇടയിലല്ലായിരുന്നു ഞാൻ ഒരു രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളു ആ റൂമിൽ അങ്ങനെ ഒരു പരിഗണന മാത്രമേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ ഒത്തിരി ആൾക്കാരുടെ മറ്റേത് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് തന്നെ കുറഞ്ഞൊരു പന്ത്രണ്ട് പതിനാല് പേരൊക്കെ ഉള്ളതാണ് അപ്പം അങ്ങനെ ഒരു പരിഗണന എനിക്ക് കിട്ടിയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചത്തേക്ക് എനിക്ക് കാരണം അവിടെ ഫാൻ യൂസ് ചെയ്യാൻ പറ്റില്ല ഇടാൻ ഇടീക്കില്ല കൊതുകിൻ്റെ ശല്യം അപ്പോൾ അവർ ഒരാഴ്ചയൊക്കെ എന്നെ എൻ്റെ അമ്മേനെ കാണാൻ വരുമ്പോൾ പോലും എൻ്റെ മുഖമൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതുപോലെ ഫുൾ കൊതുക് അടിച്ചിട്ട് അവർക്ക് ക്രീമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ നാൽപ്പത്തൊമ്പത് ദിവസം കിടന്ന് 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 നമുക്ക് പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ എല്ലാവരെയും വളരെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് അങ്ങനെ ഒരാളൊരു ദേഷ്യമോ അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞ ആണല്ലേ ആയിക്കോട്ടെ എന്നാ നോക്കാം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അത് പാടില്ല അധികം ആരെയും വിശ്വസിക്കരുന്ന് ഒരു പാഠം ഞാൻ പഠിച്ചു അതിൽ നിന്ന് രണ്ടാമത് പലതരത്തിലുള്ള സ്വഭാവം പല സ്വഭാവക്കാരെ നമുക്കതിനകത്ത് കാണാൻ പറ്റും ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണെങ്കിൽ പോലും വളരെയധികം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കിടന്നിട്ട് കള്ളത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ജയിലിലാക്കി മകൻ പിന്നെ ഇന്ന് വരും നാളെ വരും എന്നു കാത്തിരിക്കുന്ന അമ്മയാണ് കൂടെ അപ്പോൾ അവർ അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാത്തൊരു സ്ത്രീയാണ് പക്ഷേ സ്വന്തം മകൻ മനഃപ്പൂർവ്വം കൊണ്ടിട്ടിരിക്കുക അമ്മ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ അപ്പം ഇങ്ങനെയുള്ളവർക്ക് മാന പലതരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവരെനിക്ക് ഇത്ര അടുത്തറിയാൻ പറ്റി പിന്നെ ഞാൻ ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പിന്നെ കുറച്ച് ബോൾഡ് ആവാൻ തുടങ്ങി കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ മോശ സമയം വരുമ്പോൾ ആണല്ലോ ഇങ്ങനെ അവരൊന്ന് സംഭവിക്കുന്നത് എന്നെ സംബന്ധിച്ചിരിക്കുന്ന ജയിൽവാസം ഓൾറെഡി എൻ്റെ ജാതകത്തിലുണ്ടായിരുന്നു പക്ഷെ പല ജോൽസ്യന്മാരോടും നമ്മളീ ജോത്സ്യത്തിലൊക്കെ കുറച്ചൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ ഇങ്ങനെ പോയി കാണിക്കുമ്പോ എല്ലാവരും അന്നത്തെ സമയത്ത് ജാതകവും അടിപൊളി ജാതകരുടെ ഭയങ്കര സംഭവമാണ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് എന്നാ ഒരു ഇന്ന ദോഷം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നോക്കി നോക്കിച്ചവരെല്ലാം അങ്ങനെയാ പറഞ്ഞിരുന്നത് അപ്പം നമുക്കരുതിലൊരു ഇതില്ല പക്ഷെ ഇതിങ്ങനെ വന്നപ്പോ ഒരു സംഭവമായി പോയി അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ കുറെ അലിഗേഷൻസിലാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റിനുണ്ടായിരുന്ന എനിക്ക് സ്വയം വിശ്വാസമുണ്ട് അപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് വിചാരിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ഇതാവേണ്ട കാര്യമില്ലല്ലോ ശരി പിന്നെ എൻ്റെ ഒരു എനിക്ക് പിന്നെ ഓവർ ടെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്കൂള് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു എനിക്ക് ഇത്രയും മേടിട്ട് ഡാൻസ് സ്കൂൾ നടക്കുന്നു പിന്നെ കുറേ റൂമേഴ്സ് വന്നിരുന്നു സ്കൂള് അടിച്ചു പൊട്ടിച്ചു അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു സമയം പക്ഷേ ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ പോലും എൻ്റെ കംപ്ലീറ്റ് സ്കൂളുകളും കാര്യങ്ങളും മാനേജ് ചെയ്ത് വരുന്നത് അമ്മയായിരുന്നു അപ്പോൾ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ ഈ പാത്രത്തിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആഴേസ് കല്ലെറിഞ്ഞ് പൊട്ടിച്ചു അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെ ഒരു പ്രശ്നം പിന്നെ കുറച്ച് കുട്ടികൾ ആ സമയങ്ങളിൽ പോയിരുന്നു അത് ഇല്ല എന്ന് പറയുന്നില്ല ആ ഒരു സമയത്ത് കുറച്ച് കുട്ടികൾ പോയിരുന്നു എന്നാൽ പോലും വലിയ കുഴപ്പമില്ല അത് അമ്മേത് നടത്തിക്കൊണ്ട് വന്നിരുന്നു അപ്പം എനിക്ക് അത് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം എനിക്ക് അതൊക്കെ ഇനിയും ആൾക്കാർ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരു കുറേ ഇതുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഞാൻ മനസ്സിലായി തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ എന്തിനും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ബോൾഡ് ആവാൻ തുടങ്ങി ബോൾഡ് ആവാൻ തുടങ്ങി തുടങ്ങി വന്ന് ശരി കാണാം എന്നുള്ള ഞാൻ പിന്നെ നിന്നിരുന്നു ഒരുപാട് വാർത്തകൾ വരുന്നു ഒരു കാലത്ത് പിന്നെ ഒറ്റപ്പെട്ട് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ മാനസിക അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എനർജി കണ്ടുപിടിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം അത്രയൊക്കെ തല പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അതേ വെറുതെ വിട്ട് കളഞ്ഞ് അവിടെ സ്വസ്ഥമായിട്ടിരുന്നോ ഇതൊക്കെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നതിനു ശേഷം ഞാനപ്പോഴത്തേക്കും ബോൾഡായി എനിക്കിനും പ്രശ്ന കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ സമൂഹത്തിൽ ഇറങ്ങുകയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞാൽ നേരെ ഡാൻസ് ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്തുവിടാം കാരണം എൻ്റെ മനസ്സ് ദൈവം ഈശ്വരൻ ഞാൻ ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണ് ദേവിയുടെ ഭക്തി മുകാമ്പി ദേവിയുടെ ഭക്തിയാണ് അപ്പം എനിക്ക് ആ ദേവിയുടെ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നു ഉള്ള കുട്ടികളെ വെച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി പിന്നെ ആ സീസണിൽ തന്നെ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി പക്ഷേ എനിക്ക് പ്രോഗ്രാം അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ വെച്ചാൽ ചെല്ലുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്ന ആൾക്കാർ എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആ സമയങ്ങളിൽ

നമ്മൾ ഇതിലോട്ടായി അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ അപ്ഡേഷൻ ആണല്ലോ പുതിയ പുതിയ അപ്ഡേഷൻ ആണ് പിന്നെ ഞാൻ പക്ഷെ ഞാൻ എന്താണ് ബാക്ക്ലോട്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ പതുക്കെ ഫോട്ടോഷൂട്ടിലോടൊക്കെ ഇറങ്ങി റീൽസ് ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ കസിൻ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ അമ്മ എല്ലാവരുടെ സപ്പോർട്ട് കൂടി ഞാൻ വീണ്ടും കുറച്ചുകൂടെ ആക്റ്റീവായി ഇപ്പൊ ഞാൻ നല്ല മുൻപ് ഉണ്ടായിരുന്ന പരമ്പരാഗത ഡ്രസ്സ് ഡ്രസ്സ് അല്ല മോഡേൺ ആയിട്ട് ഉപയോഗിക്കാം അത് എനിക്ക് ആക്റ്റീവാന്ന് പറയാൻ ഉണ്ടായിരുന്നോന്നുവെച്ചാല് പണ്ട് ഞാൻ അങ്ങനെ ഒരു പക്ക സാരി അല്ലെങ്കിൽ ചുരുദാർ മാത്രം ഇടുകയുണ്ടായിരുന്നു പക്ഷെ ബോഡി ഒന്ന് മെയിൻറ്റൈൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തന്നെ സ്വയം മനസ്സിലായി നമുക്ക് ആ കോൺഫിഡൻസ് ആയി ആ ഇനി കുറച്ച് മോഡേൺ ഒക്കെ വൾഗർ അല്ലാത്ത മോഡേൺ ഒക്കെ യൂസ് ചെയ്യാം കുഴപ്പമില്ല ബോഡി അതനുസരിച്ചായിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ഞാനിപ്പോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് മോഡേൺ ആയിട്ടുള്ള ഈ പെർഫോമിംഗ് എപ്പോഴും ബോഡി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ പലതും നടത്തുന്നതും ഇല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വരികളും ഒക്കെ ആ തരത്തിലൊക്കെ ആയിരിക്കും മോഹിനിയാട്ടം പോലുള്ള ബോഡി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞു പോകുന്നതിനോട് ഒരു അഭിപ്രായമല്ല കാരണം തീരെ മെലിഞ്ഞാലും വൃത്തിയിടാം അത്യാവശ്യം നമുക്ക് കുറച്ച് വണ്ണം വേണം ഓവറാവനും പാടില്ല ആൾക്കാരെ കാണുമ്പോൾ ഒരു ഒരു ബോഡി സ്ട്രക്ചറും ഒക്കെ വേണമല്ലോ തീരങ്ങ് മെലിഞ്ഞിരുന്ന മെലിഞ്ഞിരുന്നതൊന്നും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്കൊന്നും അയ്യോ തീരെ അങ്ങ് തീരങ് മെലിഞ്ഞുപോയി എന്ന് പറയും മുഖമാണെങ്കിലും ക്ഷീണിച്ചുകൂടെ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു അതുകൂടെ ആണ് ആൾക്കാർ കാണുന്നത് സൗന്ദര്യവും കൂടിയാണ് ആൾക്കാർ ആസ്വദിക്കുന്നത് ഡാൻസിന്റെ കഥയ്ക്കപ്പുറത്തേക്ക് ഡാൻസിന് നമ്മള് ശരിക്കും ഒരു നർത്തകു നമുക്ക് ഓൾറെഡി പഠിക്കാൻ തന്നെ നാട്യശാസ്ത്രത്തിലുള്ളതാണ് സൗന്ദര്യം ഒരു ഘടകമാണ് ഒരു പത്ത് ഗുണങ്ങളെ ഒരു ഗുണം ഇതാണ് സൗന്ദര്യം ഘടകമാണ് തീർച്ചയായിട്ടും ഈ അഭിനയം എനിക്ക് തോന്നുന്നു കലാഭൂമണിയുടെ കൂടെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു സിനിമയിൽ സീരിയൽ മാറ്റി നിർത്തിക്കഴിഞ്ഞാല് ഇപ്പൊ ലൈവായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു ഹിറ്റ്ലർ കേരളത്തിൽ ഹിറ്റ്ലർ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞു പോകുന്നുണ്ട് മഴവിൽ മനോരമ ആണ്

പിന്നെ നല്ല വരുമ്പോൾ മാത്രം കുറച്ച് സിനിമകൾ പിന്നെപാത്രങ്ങൾ ഈ സർവേ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സീരിയൽ എന്ന് പറയുന്നത് വൈഡ് റീച്ച് പോകുന്ന ഒരു സാധനമാണ് അപ്പം എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇത് ഒരു തരത്തിൽ ഗുണമാണ് ഒരു തരത്തിൽ ദോഷമാണ് കൂടുതൽ പേര് അറിയുന്നത് അപ്പം ശാലു മേനോൻ അങ്ങനെ ഒരു കേസിൽ കേസിൽപ്പെടുമ്പോ എല്ലാവരും അറിയുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഗുണമായിട്ടാണോ ആൾക്കാരൊക്കെ നല്ല രീതിയിലാണോ കണ്ടിട്ടുള്ളത് എങ്ങനെയായിരുന്നു പറഞ്ഞല്ലോ എനിക്കൊരു അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രതികരണം ആൾക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സീരിയലിലാണെങ്കിലും സീരിയലിൽ നമ്മൾ വർക്ക് ചെയ്യാൻ എല്ലാവരും വളരെ ആക്റ്റീവായിട്ടാണ് ഞാൻ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ ഞാനൊരു സീരിയൽ അപ്പൊ ചെയ്യുകയും ചെയ്തു സൂര്യയിൽ അങ്ങനെ ഒരു മോശം ഇത് പ്രതികരണം എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ പഴയ ഒരു ഇത് കിട്ടാറുണ്ടോ ഇപ്പം ഇല്ല അങ്ങനെ പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടിങ്ങനെ ഒന്നയാളെ വെക്കരുത് ജയിലിൽ കിടന്ന ആൾ ആളിനെ ഒന്നും സീരിയലിൽ വെക്കില്ല ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറഞ്ഞില്ല ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഫോണിലും സ്പീക്കറിലും തന്നെ കേട്ടിട്ടുമുണ്ട് പക്ഷെ ഞാനതൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല നമ്മളിരുന്നെ വെറുതെ അത് അവർ അവരുടെ ക്യാരക്ടറാണ് നമുക്ക് അവരുടെ സ്വഭാവമായിരിക്കും അങ്ങനെ ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ സംസാരിക്കാറുമുണ്ട് ഞാൻ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇമേജ് ഒക്കെ നമ്മൾ മാറി പുതിയൊരു വഴിയിലൊക്കെ വന്നു കഴിഞ്ഞു ഇനി എനിക്ക് തോന്നുന്നു ഒരു കേസും കൂടെ ഇനി ക്ലിയർ ആവാനുണ്ട് അപ്പം അതും പ്രതീക്ഷയുണ്ട് വിശ്വാസമുള്ള അല്ല ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് പറയുന്നത് ഞാൻ എങ്ങനെയൊരു വരുമ്പോൾ വരുമ്പോ പ്രതീക്ഷിക്കുന്നു പക്ഷെ നേരത്തെ വന്നിരുന്നെങ്കിൽ ചിലപ്പോ ഇത് ഈ പറഞ്ഞത് ഓക്കെ ആയിരുന്നു ഇപ്പൊ ഞാൻ എന്തായാലും അതിൽ നിന്ന് മാറി എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റെയ്തിട്ടില്ല വിശ്വാസം എനിക്ക് ഉള്ള ഒരാളാണ് അപ്പൊ പിന്നെ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് കോടതിയിൽ വിശ്വാസം ഉണ്ട് കേസ് നടക്കുന്നുണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു കേസ് കഴിഞ്ഞു നമുക്ക് അനുകൂലമായിട്ട് വന്നു എന്റെ വീടിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം മാറി തിരിച്ചു വന്നു ഇനി ഒരു കേസ് ഇടുള്ളൂ അതിലും വിശ്വാസം ഇതൊക്കെ ഒട്ടും ഇമോഷണൽ അല്ലാതെ തന്നെ നമുക്ക് നമുക്കിപ്പം കൈകാര്യം ചെയ്യാൻ കഴിയും ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി ജയിലില് മടങ്ങി വന്നതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ അധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഇങ്ങനെ കല്യാണമൊന്നും കഴിക്കണമെന്ന തീരുമാനമൊന്നും എടുക്കാതെ നടക്കുവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചു പിന്നെ ആ തീരുമാനം ശരിയായിരുന്നോ ശരിക്കും എന്താണ് സ്റ്റാറ്റസ് എന്താണ് ഓൾറെഡി ഞങ്ങൾക്ക് നേരത്തെ ഒരു വർഷം മുമ്പ് അറിയാവുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ വന്നു പിന്നെ എന്നെ എനിക്കൊരു കോംപ്ലക്സ് മനസ്സിലുണ്ടായിരുന്നു ജയിലിലൊക്കെ ഇനിയിപ്പോൾ ഒരു ഞാനൊരു ഫാമിലി ലൈഫൊക്കെ വളരെയധികം ഇഷ്ടമാണ് നല്ലൊരു കുടുംബജീവിതം അതൊക്കെ ഇഷ്ടമായി എന്നാൽ എൻ്റെയോടൊപ്പം ഇതൊക്കെ കൊണ്ടുപോകണം അങ്ങനെ അപ്പം ഞാൻ ഇതല്ല പത്ത് പതിനാല് വർഷമായിട്ട് അറിയാവുന്ന ഒരാൾ കലാകാരനാണ് അപ്പോൾ ഇതിങ്ങനെ യാദർച്ഛമായിട്ട് വന്നു അല്ലാതെ അഫെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് പതിനാല് വർഷം മുന്നേ എന്നോട് ഇത് പ്രപ്പോസൽ വന്നു അപ്പോൾ നമുക്ക് എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല പിന്നെ നമുക്ക് ആലോചിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടു പിന്നെ വളരെ ഇടയ്ക്ക് എന്തെങ്കിലും ബർത്ത്ഡേ വിഷസ് ചെയ്യാനൊക്കെ ആയിട്ട് വിളിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇത് ശേഷം കറങ്ങി തിരിഞ്ഞത് വീണ്ടും വന്നപ്പം എൻ്റെ മനസ്സിലൊരു ആണ് ഇനി ഇപ്പം ആര് കല്യാണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ വിഷയല്ലേ പിന്നെ ആരും വരില്ല അങ്ങനെ വന്നപ്പോ ഈ ഒരാളുടെ ഇതൊക്കെ അറിയായിരുന്നു അങ്ങനെ വന്നിട്ട് കറങ്ങി തരുന്ന അങ്ങനെ അങ്ങനെ വന്ന് വന്ന് ഇത് കല്യാണത്തിൽ എത്തി അങ്ങനെയാണ് കല്യാണത്തിൽ എത്തുന്നത് ഒരു കൂട്ട് വേണം അല്ലെങ്കിൽ ഒരു എല്ലാം അറിയാവുന്ന ഒരാളാണ് അങ്ങനെയാണ് കല്യാണം കഴിച്ചത് പക്ഷെ കല്യാണം കഴിക്കേണ്ടായിരുന്നു പിന്നീട് മനസ്സിലായി ആ നമുക്ക് ഇതുമായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നതല്ല കലയാണോ റിലേഷൻഷിപ്പ് ആണോ ആക്സെപ്റ്റബിലിറ്റി ഇല്ലാതെ പോലെ ഈ കലയും ഇതുമായിട്ട് സമയമില്ലായ്മയാണോ ഒന്നുമില്ല അതല്ല എന്താണ് നമ്മുടെ പ്രൊഫഷനിൽ ഞാൻ ഡാൻസ് പ്രോഗ്രാമിൽ പോകുന്നു എനിക്ക് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിനായിരിക്കും വരിക അപ്പം അദ്ദേഹം ഇവിടെ കാണും അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു അപ്പൊ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എനിക്ക് ഈ പ്രൊഫഷൻ നിർത്താൻ പറ്റില്ല എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ജീവന തുല്യം കൊണ്ടുവന്ന ഒരാളാണ് അപ്പം എനിക്ക് ഇതങ്ങോട്ട് ഇട്ട് എറിഞ്ഞിട്ട് ഇവിടുന്ന് അല്ലെങ്കിൽ എൻ്റെ ഇവിടുന്ന് ഫുൾ ഇത്രയും ഡാൻസ് സ്കൂൾ ഇട്ടെറിഞ്ഞിട്ട് എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുന്നു ഇതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്ത് അപ്പം പിന്നെ വെറുതെ അത് പിന്നെ ഒരു ഇഷ്യൂയിലോട് വരുന്നു എന്ന് പറഞ്ഞു പിന്നെന്താ നല്ലത് ഇങ്ങനെ ഇഷ്യൂ ആവുന്നതിലും നല്ലത് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിന്റെ കാര്യങ്ങള് നടക്കുന്നു നടക്കുന്നു

देवादिदेवा सुन्दरेशन् देवादिदेवा सुन्दरेशन् चित्तं कवर्भुवन सुन्दरि अम्ब चित्तं कव भुवन सुन्दरियम्बदेवादिदेवा सुन्दरेशन् चित्तं कवर्भुवन सुन्दरि देवी नियेतु नेन्मधुरेवारुणेन लो लोजाने baby വിദേശ പഠനം ഇനി വിദൂരമല്ല ഫുൾഫിൽ യുവർ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ത്രൂ ഡ്രീം അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്